കഴിഞ്ഞ ഞായറാഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആണവായുധങ്ങൾ സജ്ജമാക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1600 ആണവായുധങ്ങൾ ഇപ്പോൾ റഷ്യയിൽ സജ്ജമാണ്. അത് അമേരിക്കയെയും അതേപോലെ തന്നെ നാറ്റോ സഖ്യത്തിലെ പ്രധാനികളെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ്. ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ് എന്നിവയെ ലക്ഷ്യം വയ്ക്കുന്ന തരത്തിലുള്ള ആണവായുധങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇന്നലെ റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞത്, ഞങ്ങളെ ഏതെങ്കിലും തരത്തിൽ പ്രകോപിപ്പിച്ചാൽ അത് ഒരു മൂന്നാം ലോക യുദ്ധത്തിലേക്ക് മാറും, ആണവായുധ യുദ്ധത്തിലേക്ക് മാറും എന്നാണ്. എന്നാൽ ഇപ്പോൾ റഷ്യ നിലപാട് മാറ്റിയിരിക്കുകയാണ്. തങ്ങൾ ആണവായുധം ഉപയോഗിക്കില്ല എന്നാണ് ഇന്നലെ ആണവായുധം ഉപയോഗിക്കും എന്ന് പറഞ്ഞ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഇന്ന് അറിയിച്ചിരിക്കുന്നത്. അതായത് ആണവായുധം പ്രയോഗിക്കും എന്നുള്ള നിലപാടിൽ നിന്ന് റഷ്യ മലക്കം മറിഞ്ഞു എന്ന് ചുരുക്കം. ഇന്ന് സെർജി ലാവ്റോവ് പറഞ്ഞിരിക്കുന്നത് ആദ്യമായി ഒരിക്കലും റഷ്യ ആണവായുധം ഉപയോഗിക്കില്ല. അതേസമയം അദ്ദേഹം എടുത്തു പറയുന്നു, ഒരു കാരണവശാലും റഷ്യയെ പ്രകോപിപ്പിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ ശ്രമിക്കരുത് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ശ്രമിച്ചാൽ ഒരുപക്ഷെ പ്രത്യാഘാതം രൂക്ഷമായിരിക്കും. അത് ആണവായുധമല്ലാത്ത ആണവേതരമായിട്ടുള്ള ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ കലാശിക്കും എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഏതായാലും നിലവിലെ നിലപാടിൽ നിന്ന് റഷ്യ മലക്കം മറിഞ്ഞിരിക്കുകയാണ്. ആണവായുധം ഉപയോഗിക്കില്ല എന്ന് അസന്നിഗ്ധമായി സെർജി ലാവ്റോവ് ഇന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി അത് നിലപാട് മാറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ഏതായാലും അദ്ദേഹം ഇന്നലത്തെ നിലപാടിൽ നിന്ന് കൃത്യമായി തന്നെ ഇന്ന് മറ്റൊരു നിലപാടിലേക്ക് മാറിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ എപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. ഞങ്ങളെ പ്രകോപിപ്പിക്കുന്നത് എപ്പോഴും അമേരിക്ക അടക്കമുള്ള നാറ്റോ സഖ്യമാണ്. അതുകൊണ്ട് നാറ്റോ സഖ്യം ഉക്രൈന് സഹായം നൽകുന്നത് അടിയന്തരമായി അവസാനിപ്പിക്കുക. അവർ നേരിട്ടല്ല പ്രകോപിപ്പിക്കുന്നത്, മറിച്ച് ഉക്രൈൻ വഴിയാണ്. ഉക്രൈന് കൂടുതൽ ആയുധങ്ങൾ നൽകി അവരുടെ സൈനികരെ പരിശീലിപ്പിച്ചുകൊണ്ട് റഷ്യക്കെതിരെ ഉക്രൈനെ തിരിച്ചു നിർത്തുന്നത് പാശ്ചാത്യ ശക്തികളാണ്. അത്തരമൊരു നിലപാടാണ് ഈ യുദ്ധത്തിന് കാരണമെന്നും സെർജി ലാവ്റോവ് ഇന്ന് പ്രസ്താവന പുറപ്പെടുവിച്ചു. അതായത് ഉക്രൈൻ സൈന്യത്തെ പരിശീലിപ്പിക്കുന്നതും അവർക്ക് ആയുധം നൽകി റഷ്യക്കെതിരെ തിരിച്ചുവിടുന്നതും പാശ്ചാത്യ ശക്തികളാണ്. അത്തരമൊരു നടപടി അവസാനിപ്പിച്ചാൽ തീരുന്നതേയുള്ളൂ എല്ലാ പ്രശ്നങ്ങളും. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഇനി പാശ്ചാത്യ രാജ്യങ്ങൾ ഇടപെടാൻ പാടില്ല. അങ്ങനെ ഇടപെട്ടാൽ അത് ഞങ്ങൾക്കെതിരായിട്ടുള്ളൊരു പ്രകോപനം എന്ന നിലയിൽ തന്നെയാണ് ഞങ്ങൾ എടുക്കുന്നത്. ഉക്രൈനെ സഹായിക്കുന്നത് റഷ്യക്കെതിരായിട്ടുള്ള പ്രകോപനം എന്ന നിലയിൽ തന്നെ തങ്ങൾ കാണുകയും അതിന് അനുസരിച്ചുള്ള പ്രതികരണം ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ അതൊരു ആണവായുധ മറുപടി എന്ന നിലയിലായിരിക്കില്ല അത്തരമൊരു പ്രതിരോധം എന്നാണ് സെർജി ലാവ്റോവ് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ ആണവായുധം റഷ്യ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതേസമയം തന്നെ 1600 ആണവായുധങ്ങൾ സജ്ജമാക്കി വെച്ചിരിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് റഷ്യ വന്നാൽ, അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളടങ്ങുന്ന നാറ്റോ സഖ്യം റഷ്യക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണമുണ്ടാക്കിയാൽ ഈ 1600 ആണവായുധങ്ങൾ ഉപയോഗിക്കാനും മതി. കാരണം നിലപാട് ഇന്നലത്തെ നിലപാടല്ല ഇന്ന് റഷ്യ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം റഷ്യക്ക് നേരെ ഭാവിയിൽ ഉണ്ടായാൽ ആണവായുധം പ്രയോഗിക്കാനും പ്രയോഗിക്കാതിരിക്കാനും മതി. അത്തരത്തിലാണ് റഷ്യയുടെ ഇപ്പോഴത്തെ നിലപാട്. നാളെ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. ഇന്നലെ സ്വീകരിച്ച നിലപാട് അല്ല ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നാളെയും അവർ ഒരുപക്ഷെ നിലപാട് മാറ്റിക്കൂടായികയില്ല. റഷ്യ ആണവായുധം പ്രയോഗിക്കും എന്ന നിലപാടിലേക്ക് നാളെ റഷ്യ എത്തിക്കൂടായികയും ഇല്ല. അതുകൊണ്ട് ഇന്നത്തെ പ്രസ്താവന മാത്രമാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. നാളത്തെ പ്രസ്താവന അല്ലെങ്കിൽ നാളത്തെ നിലപാട് എന്താണെന്ന് നമുക്ക് പ്രവചിക്കുക അസാധ്യമാണ്.